വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആയർ ജാലകം. കഴിഞ്ഞ വീഡിയോയിൽ പ്രമേഹ രോഗികൾക്ക് പപ്പായ കഴിക്കാമോ എന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് പേർ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, യൂട്യൂബിലല്ല നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യാറുള്ളതും അതുപോലെ തന്നെ പക്ഷെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്നും ഒരു കേരളീയ രീതിയിൽ, അതായത് ഒരു മലയാളിക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള പ്രമേഹ ഡയറ്റ്, അതായത് പ്രമേഹ രോഗികൾ കഴിക്കാവുന്ന ഡയറ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാറില്ല. അതുപോലെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഡയറ്റ് ഫോർ ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു മലയാളികൾക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഡയറ്റ് ചാർട്ടുകളല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് ഒരു പ്രമേഹ രോഗി, അതായത് ഒരു മലയാളിയായുള്ള ഒരു പ്രമേഹ രോഗിക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. പ്രമേഹ രോഗിയാണ് എന്ന് ആദ്യം തന്നെ തിരിച്ചറിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ സംശയമാണ്, ഞാൻ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ആഹാരവും എനിക്കിനി കഴിക്കാമോ, അല്ലെങ്കിൽ എനിക്കിനി ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അവരെന്താണോ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നത് ആ ആഹാരങ്ങളെല്ലാം തന്നെ അവർക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ ആഹാരം കഴിക്കുന്നതിൽ ഒരു ക്രമീകരണം കൊണ്ടുവരേണ്ടതാണ്. എന്തൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്താം, ചില സാധനങ്ങൾ മാത്രം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആഹാര രീതി ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗിക്ക് എന്താണോ അവർ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നത് ആ ആഹാരങ്ങളെല്ലാം തന്നെ കഴിക്കാവുന്ന ഒന്നാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ആഹാരത്തിൽ എപ്പോഴും വരുന്ന ആഹാരങ്ങൾ, അതായത് രാവിലെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച്, അതുപോലെ വൈകുന്നേരം ഒരു ചായ കുടി, രാത്രിയാകുമ്പോൾ ഡിന്നർ, ഇങ്ങനെ നാല് സമയത്താണ് മലയാളികൾ സാധാരണ രീതിയിൽ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവ ഓരോ സമയത്തും എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്താം എന്നതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു മലയാളിയുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ, അപ്പം, പുട്ട്, ഇഡ്ഡലി ഇങ്ങനെയുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ ഉപ്പുമാവും കഴിക്കാറുണ്ട്. ഇതിനെല്ലാം കറിയായി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സാമ്പാർ, മുട്ടക്കറി, അതുപോലെ കടലക്കറി ഇങ്ങനെയുള്ള കറികളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ക്രമീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തന്നെ കൃത്യമായ അളവിൽ പ്രമേഹം ഉള്ള ആളുകൾക്കും കഴിക്കാവുന്നതാണ്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 2 മുതൽ 4 വരെ ഇഡ്ഡലി, അതിനോടൊപ്പം ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ കഴിക്കാവുന്നതാണ്. പക്ഷെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ സാമ്പാറിൽ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് വളരെ കുറയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പാർ എല്ലായ്പ്പോഴും അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കറി തന്നെയാണ്. അതുപോലെ ഒരാൾ അപ്പം കഴിക്കുകയാണെങ്കിൽ 2 അപ്പം വരെ കഴിക്കാം. 2 അപ്പം കഴിക്കുമ്പോൾ അതിനോടൊപ്പം മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലയോ പയറുവർഗ്ഗങ്ങളോ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പം രാവിലെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർ 1 പീസ് പുട്ട് അല്ലെങ്കിൽ 1 കഷ്ണം പുട്ട് മാത്രമേ എടുക്കുക. അതിനോടൊപ്പം പഴവും പഞ്ചസാരയും ഉപയോഗിക്കാതിരിക്കുക, പകരം 1-ോ 2-ോ പപ്പടം, അല്ലെങ്കിൽ അവർക്ക് അതിനോടൊപ്പം തന്നെ ഈക്വൽ അളവിലുള്ള പയറോ കടലയോ കഴിക്കാവുന്നതാണ്. ഇനി ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ അവരുടെ തിരക്കുകൾ കാരണം പലരും ചിലപ്പോൾ ബ്രെഡ്, ഓംലെറ്റ് അല്ലെങ്കിൽ ബ്രെഡ് ജാം അല്ലെങ്കിൽ ബ്രെഡും പീനട്ട് ബട്ടർ ഇങ്ങനെയുള്ള രീതിയിലുള്ള ആഹാരങ്ങളും കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ പീനട്ട് ബട്ടറോ ജാമോ ഇവത്തെ രണ്ടും ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് ഓംലെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബ്രെഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്ന ബ്രെഡ് യൂസ് ചെയ്യുന്നതിന് പകരം വീറ്റ് ബ്രെഡ്, അതായത് ഗോതമ്പിൻ്റെ അംശം കൂടുതലുള്ള ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി ഉച്ചഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാകാത്ത ഉച്ചഭക്ഷണത്തിലുള്ള ഒന്നാണ് ചോറ് അല്ലെങ്കിൽ അരി ആഹാരം. അരി ആഹാരം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ അരി ആഹാരം അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ 1 കപ്പ് ചോറ് മാത്രം കഴിക്കുക. പക്ഷേ ഈ പറയുന്ന ചോറിനോടൊപ്പം മീൻ കഴിക്കാവുന്നതാണ്. പക്ഷേ മീൻ ഒരിക്കലും ഫ്രൈ ചെയ്ത്, അതായത് ഫിഷ് ഫ്രൈ കഴിക്കരുത്, ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ കറി വെച്ച് എല്ലാ മീനുകളും കഴിക്കാവുന്നതാണ്, അതിലൊരു പ്രശ്നമുള്ളതല്ല. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ടുള്ള പപ്പായ, മത്തങ്ങ, അതുപോലെ വാഴപ്പിണ്ടി, കോവയ്ക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം കഴിക്കാവുന്നതാണ്. പക്ഷെ കിഴങ്ങ് വർഗ്ഗങ്ങളായുള്ള പച്ചക്കറികൾ നമ്മൾ ഒരു കാരണവശാലും കഴിക്കരുത്, അതിൽ ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ ആയിട്ടുള്ള അഗസ്ത്യ മുരിങ്ങ, അതുപോലെ സാധാരണ മുരിങ്ങയില, ചീര മുതലായവ ഈ പറഞ്ഞ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ കറികളിലെല്ലാം തന്നെ തേങ്ങയുടെ അംശം വളരെ കുറയ്ക്കണം. ഇനി ആഹാരത്തിൽ ചോറിൻ്റെ അളവ്
നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുൻപ് അതായത് ഒരു 5 മിനിറ്റിന് മുമ്പ് കുറച്ച് വെള്ളരി അതായത് 3 മുതൽ 4 വരെ പീസ് വെള്ളരിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കാവുന്ന ഒന്നാണ്. ഉച്ചഭക്ഷണത്തിനോടൊപ്പം തന്നെ തൈര് മോര് ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾ പ്രമേഹം കൂടാറില്ല. അതുകൊണ്ട് തൈരും മോരും അല്ലെങ്കിൽ പുളിശ്ശേരി എന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി വെച്ച് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ഫ്രൈ ചെയ്ത ചിക്കനോ ഫിഷോ ഒഴിവാക്കുക. എന്താ വെച്ചാലും നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒന്നോ രണ്ടോ പീസ് വീതം ചിക്കനോ ഫിഷോ ഫ്രൈ ചെയ്ത രീതിയിലും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉച്ചയ്ക്ക് എന്ത് ആഹാരമാണോ ഉണ്ടാക്കുന്നത് ആ പറഞ്ഞ സെയിം ആഹാരങ്ങൾ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും രാത്രിയും കഴിക്കുന്നത്. അപ്പോൾ പ്രമേഹ രോഗിയും ഇപ്പോൾ പറഞ്ഞ ഈ ആഹാരങ്ങൾ ഇതേ അളവിൽ തന്നെ രാത്രിയും കഴിക്കാവുന്നതാണ്. എന്നാൽ സ്ഥിരമായി ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് 2 മുതൽ 4 വരെ ചപ്പാത്തി രാത്രി ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദോശ, ഗോതമ്പ് ദോശ രാത്രി 2 മുതൽ 4 വരെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ ഓട്സ് നമുക്ക് പാലിൽ ചേർത്തോ അല്ലെങ്കിൽ ഓട്സ് ഉപയോഗിച്ച് പുട്ട് ഉണ്ടാക്കിയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ രാത്രിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രമേഹത്തെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായകമാണ്. പ്രമേഹ രോഗികൾക്ക് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാവുന്നതാണ്, അതായത് പാലൊഴിച്ചുള്ള ചായ തന്നെ കഴിക്കാവുന്നതാണ്. എന്നാൽ ഈ ചായ കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഉപയോഗിക്കരുത്. അതിനോടൊപ്പം തന്നെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലുള്ള, അതായത് ഫൈബർ റിച്ചായുള്ള ബിസ്ക്കറ്റുകൾ ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും അതുപോലെ തന്നെ റസ്കും ചായ കുടിക്കുമ്പോൾ ഉപയോഗിക്കാം. പക്ഷേ എണ്ണയിൽ പൊരിച്ചെടുത്ത പലഹാരങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്, അതായത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിനുള്ള സമയ ക്രമീകരണമാണ്. അതായത് ഒരു കൃത്യനിഷ്ഠ എല്ലായ്പ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പ്രമേഹത്തെ ഒരു പരിധിവരെ നമുക്ക് എപ്പോഴും കുറച്ച് നിർത്താവുന്ന ഒന്നാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രാവിലെ 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കുക, വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായ കുടിക്കാവുന്നതാണ്. അതുപോലെ രാത്രിയിലും ഒരു 8 മണിയാകുമ്പോൾ രാത്രിയുള്ള ഭക്ഷണവും കഴിക്കുന്നത് പോലെയുള്ള ക്രമീകരണങ്ങൾ ആഹാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രമേഹത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയമാണ് ഞങ്ങൾക്ക് എന്തൊക്കെ പഴങ്ങൾ കഴിക്കാം. അപ്പോൾ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ പഴങ്ങളും കഴിക്കാവുന്നതാണ്. പക്ഷേ അതിനെല്ലാം തന്നെ അതിൻ്റെ അളവിലൊരു ക്രമീകരണം കൊണ്ടുവരണം. അതായത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ദിവസം ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ചെറിയ പഴമാണെങ്കിൽ ഒരു പഴം, അതുപോലെ തന്നെ പപ്പായ ആണെങ്കിൽ ആഴ്ചയിൽ 1 പപ്പായ അല്ലെങ്കിൽ 2 പപ്പായ എന്ന നിലയിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തണ്ണിമത്തൻ ആണെങ്കിൽ ഒരു ചെറിയ പീസ് കഴിക്കാവുന്നതാണ്. പക്ഷേ എല്ലാവരും അറിയേണ്ട പ്രധാന കാര്യം ഈ പറഞ്ഞ എല്ലാ പഴങ്ങളും ഒരു ദിവസം തന്നെ കഴിക്കാനുള്ളതല്ല, ഓരോ ദിവസവും അതായത് ദിവസത്തിൽ ഈ പറഞ്ഞ പഴങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാവുന്നതാണ്. ഇനി പ്രമേഹ രോഗികൾക്ക് എന്തൊക്കെ ധാന്യങ്ങൾ കഴിക്കാം? ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കോമണായി കഴിക്കുന്നത് അരിയാണ്. പക്ഷെ അരി ആഹാരം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രമേഹ രോഗികൾ കഴിക്കാവൂ. അരിയോടൊപ്പം തന്നെ അവർക്ക് കഴിക്കാവുന്ന മറ്റ് ധാന്യങ്ങളാണ് ഗോതമ്പ്, ഓട്സ്, ബാർലി, രാഗി മുതലായിട്ടുള്ള ധാന്യങ്ങൾ. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും ദിവസവും കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ധാന്യങ്ങൾ ഗോതമ്പും അതുപോലെ തന്നെ ഓട്സുമാണ്. അതായത് ഗോതമ്പ് ഉപയോഗിച്ചുള്ള ചപ്പാത്തി, ഓട്സ് ഉപയോഗിച്ചുള്ള പുട്ട്, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ധാന്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പ്രമേഹ രോഗിയുടെ ഡയറ്റ് ചാർട്ട് എന്ന നിലയിലാണെങ്കിൽ അവർ ആഹാരം കഴിക്കാൻ എടുക്കുന്ന പാത്രത്തെ നമുക്ക് 3 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. അതിൽ 50% പച്ചക്കറികളും ഇലക്കറികളുമായിരിക്കണം. മറ്റുള്ള പാർട്ടിൽ 25% അവർക്ക് ധാന്യങ്ങൾ, അതായത് അരി ആഹാരം അല്ലെങ്കിൽ ഗോതമ്പ്. അരി ആഹാരമാണെങ്കിൽ ഒരു ചെറിയ പാത്രം മാത്രം, ഒരു ബൗളിൽ മാത്രം കഴിക്കുക. അതുപോലെ ഗോതമ്പാണെങ്കിൽ 3 മുതൽ 4 ചപ്പാത്തി വരെ അവർക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത 25% അതിൽ മത്സ്യമോ മാംസമോ അല്ലെങ്കിൽ പാലോ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതചര്യയിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വ്യായാമമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നടക്കാൻ പോകുന്നതും അതുപോലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതും പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സഹായിക്കും. ഒരു പ്രമേഹ രോഗി ആഹാരത്തിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ട
ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ്, ജ്യൂസുകൾ, മധുരപാനീയങ്ങൾ എന്നിവയാണ്. കാര്യം ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ അതിലെ ഫൈബറുകളെല്ലാം തന്നെ പുറത്തെടുത്ത് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ഗ്ലൂക്കോസ് കണ്ടന്റ് മാത്രമാണ് ജ്യൂസുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെ കൂടിയ ലെവലിലേക്ക് ഉയർത്തുന്നതിനൊരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ ജ്യൂസുകളും മധുരപാനീയങ്ങളും പൂർണ്ണമായും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഷുഗർ കൂടാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇനി ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക, രാത്രി സമയത്ത് ഒരുപാട് നേരം ഉറക്കമൊഴിച്ചിരിക്കാതിരിക്കുക, അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം, രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള നടത്തം പോലുള്ള വ്യായാമം, അതുപോലെ യോഗ, മെഡിറ്റേഷൻ മുതലായവയും ജീവിതശൈലിയിൽ കൊണ്ടുവരാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര ക്രമീകരണങ്ങളും യോഗയും വ്യായാമവും എല്ലാം തന്നെ പ്രമേഹത്തെ മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള ഡയറ്റ് ക്രമീകരണവും വ്യായാമ ക്രമീകരണവും എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാവുന്നതാണ്.